നമസ്കാരം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ പാടെ ഗ്യാസിന്റെ വില കൂട്ടി. വീട്ടിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് 50 രൂപ, കടകളിൽ ഉപയോഗിക്കുന്നതിന് 350 രൂപ. ഈ കൊട്ടത്താപ്പ് കണക്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഗ്യാസ് സിലിണ്ടറിന് വില കൂട്ടുന്നത് മോദിജി എന്ന് ചോദിക്കാൻ ഈ നാട്ടിൽ ആരുമില്ലേ? ഇനിയിപ്പോൾ കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു 50 രൂപ വീതം കൂട്ടാൻ ഒരു സ്കോപ്പുണ്ട്. എന്ത് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. കാരണം ജനങ്ങളോട് ഉത്തരം പറയാനുള്ള ഒരു ബാധ്യതയും മോദിജിക്കും കൂട്ടുകാർക്കുമില്ല. ഒരു നേതാവും ഇതിനൊന്നും ഉത്തരം പറയാറുമില്ല. പക്ഷേ ഗ്യാസ് ഉപയോഗിക്കുന്നവരും ഗ്യാസ് ഉപയോഗിക്കാത്തവരും ഒക്കെ വോട്ട് ചെയ്തതുകൊണ്ട് മോദിജിയുടെ പാർട്ടി എല്ലായിടത്തും അധികാരത്തിൽ വരുന്നുമുണ്ട്. ഈ രണ്ടാമതും മൂന്നാമതും ഒക്കെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതാണല്ലോ ഈ വില കൂട്ടാനും സെസ്സിടാനും ഒക്കെയുള്ള മാനദണ്ഡം. ഗ്യാസിന് മാത്രമല്ലല്ലോ, ബാക്കിയുള്ള പല സാധനങ്ങൾക്കും വില കൂടി. എങ്ങനെ ജീവിക്കും? ഇതിങ്ങനെ കൂടിപ്പോയാല് പല വ്യഞ്ജനങ്ങൾക്കും പച്ചക്കറികൾക്കും ഒക്കെ വില കൂടും. ഈ വയ്യാത്ത കാലത്ത് മരുന്നിന്റെ വിലയും ഇതും എല്ലാം കൂടി താങ്ങാൻ വയ്യാണ്ട് നമ്മള് കിടന്ന് കഷ്ടപ്പെടുക. ഭയങ്കര മോശമാണ്. ഇന്നത്തെ അവസ്ഥയിലൊക്കെ 50 രൂപ കൂട്ടാന്ന് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുമോ? അതുതന്നെ. ഇപ്പൊ ഇങ്ങനെ ഗ്യാസിനും വില കൂടിയപ്പോ എന്താ ചെയ്യാ? കാട്ടിൽ പോയി വറവെടുക്കാനൊന്നും വയസ്സും പ്രായമായ ഞങ്ങളെ പോലെ തോൽക്ക് കഴിയോ? ഒരു സിലിണ്ടർ ഗ്യാസ് വാങ്ങിച്ചാൽ ഒരു മാസം തികച്ചെത്തുന്നില്ല. അപ്പോൾ രണ്ട് കുറ്റി ഗ്യാസ് നമുക്കൊരു മാസം അനുവദിച്ചിട്ടുള്ളത്. അതിന് തന്നെ വളരെ വില കൂടുതലായി കഴിഞ്ഞു. ഇപ്പോൾ 350 രൂപക്ക് ഒരു പെട്ടെന്ന് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ സാധാരണക്കാരന് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത. എങ്ങനെയാണ് ഇപ്പോൾ സാധാരണക്കാരൊക്കെ ജീവിക്കുക എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ ദിവസക്കൂലിക്കാരാണ്. ഗ്യാസ് കൊണ്ട് ഗ്യാസ് മാത്രം വാങ്ങിയാൽ ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു 5 കൊല്ലം കഴിഞ്ഞാലാണ് ഒരു കൂലി ഓടുകയുള്ളൂ. പക്ഷേ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഡെയിലി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഓട്ടം തന്നെയാണ്. ഇങ്ങനെ വില ദിവസം തോറും കൂടിയാൽ എന്താ ചെയ്യുക? 350 രൂപ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരികൾക്ക് ജീവിച്ചു പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോട്ടലൊക്കെ കൂട്ടേണ്ട ഇടത്തിലാണ്. ഒരിക്കലും നമുക്കൊന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. കാരണം നമ്മളെ ഏറ്റവും പറ്റിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. സബ്സിഡി വേണ്ടെന്ന് വെച്ച് അതീവ ദരിദ്രർക്ക് അതിന്റെ പ്രയോജനം കൊടുക്കൂ എന്ന നരേന്ദ്രമോദിജിയുടെ ആഹ്വാനം കേട്ട് സബ്സിഡി ഉപേക്ഷിച്ച 100 കണക്കിന് മധ്യവർഗക്കാരായ സാധാരണക്കാരുണ്ട്. അവരെല്ലാം ഇന്നിപ്പോൾ പറയുന്ന പ്രാക്ക് കേൾക്കാൻ പോലും ബി ജെ പി നേതാക്കൾക്ക് മനക്കരുത്തുണ്ടാവില്ല. ഒന്നുകിൽ ദാ ഇതുപോലെ ഇന്ധനവിലക്കാര്യത്തിൽ വി മുരളീധരൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ ആ പ്രസ്താവന കണക്കെ എന്തെങ്കിലും പരിഹാസ്യമായത് പറയാം, അതല്ലെങ്കിൽ പ്രകാശ് ജാവദേക്കറെ പോലെ തന്ത്രപരമായി ഒഴിഞ്ഞുമാറാം. മോദി ഗവൺമെന്റ് ഹാസ് റിഡ്യൂസ്ഡ് ₹13 പെർ ലിറ്റർ ഓഫ് പെട്രോൾ ആൻഡ് ₹16 പെർ ലിറ്റർ ഓഫ് ഡീസൽ എക്സൈസ് ഡ്യൂട്ടി. കേരള ഗവൺമെന്റ് ഇൻസ്റ്റെഡ് ഓഫ് റിഡ്യൂസിംഗ് വാറ്റ് ദേ ഹാവ് ഇൻക്രീസ് ദ വാറ്റ് ബൈ ₹2. ദെർഫോർ പീപ്പിൾ ആർ പ്രൊട്ടസ്റ്റിംഗ് ആൻഡ് ദിസ് ഈസ് ദ ആന്റി പീപ്പിൾ മൂവ് ഓഫ് LDF government and they will have to go back. We are asking on the price hike of LPG. തിരുവാക്ക് എതിർവാ ഇല്ലാത്ത പാർട്ടിയാണ് ബി ജെ പി. പാവം ജാവദേക്കർക്ക് പറയുന്നത് അനുസരിക്കലല്ലാതെ എന്തു ചെയ്യാനൊക്കും? ഓടി രക്ഷപ്പെടുക തന്നെ. പിണറായി വിജയന്റെ ഇന്ധന സെസ്സിനെതിരെ വായിട്ടലച്ച് സമരം നടത്തിയ കെ സുരേന്ദ്രന്റെ കേരള ബി ജെ പിയും യുവമോർച്ചയുമെല്ലാം വിറക് തപ്പി നടക്കുകയാണ്. പണ്ട് സിലിണ്ടറിന് 500 രൂപയായിരുന്ന കാലത്ത് മോദിജി കുറെ പാവങ്ങൾക്ക് സൗജന്യമായി LPG സിലിണ്ടർ നൽകിയിരുന്നു. അന്ന് 500 രൂപ തികച്ചു കയ്യിലില്ലാത്തതുകൊണ്ട് ആ പാവങ്ങളിൽ മിക്കവരും രണ്ടാമതൊരു വട്ടം കൂടി ആ സിലിണ്ടർ നിറച്ചില്ല. എന്നാലും മോദിജി സിലിണ്ടർ തന്നല്ലോ, അത് ഞങ്ങളുടെ വീട്ടിലെത്തിയല്ലോ എന്നുള്ള ആഹ്ലാദം ആ പാവങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സിലിണ്ടറിന് വില 1100 കടന്നു. സർക്കാർ സബ്സിഡി 200 രൂപയാണ്, ഉജ്ജ്വല ഉപയോക്താക്കൾക്ക് മാത്രം. മറ്റുള്ളവർക്കെല്ലാം സംഗതി ഉജ്ജ്വലമായി എന്ന് മാത്രം പറയാം. സൗജന്യം കിട്ടിയ സിലിണ്ടർ ഉരുട്ടിക്കളിക്കുകയോ കസേരയാക്കുകയോ അല്ലാതെ പാവം മനുഷ്യർ ഇനി എന്തു ചെയ്യും? മോദിജി എന്തു ചെയ്തു? LPG കണക്ഷൻ വീടുകളിലെത്തിച്ചു. നല്ല കാര്യം. പാവങ്ങൾ ഗ്യാസ് അടുപ്പ് കത്തിക്കണം എന്ന് മോദിജിക്ക് എന്ത് നിർബന്ധം? മൻമോഹൻ സിംഗ് LPG വില കൂട്ടിയപ്പോൾ സിലിണ്ടർ ഉരുട്ടി പ്രതിഷേധിച്ച ശോഭാ സുരേന്ദ്രനും ട്വീറ്റിട്ട് പ്രതിഷേധിച്ച സ്മൃതി ഇറാനിയും ഒക്കെ ഇപ്പോൾ എവിടെയാണോ എന്തോ. 9.58 കോടി ദരിദ്രർക്കാണ് സൗജന്യ സിലിണ്ടർ കിട്ടിയത്. 900 രൂപ കുറഞ്ഞത് മുടക്കണം ഇപ്പോൾ ഇതൊന്ന് നിറച്ചു കിട്ടാൻ. വേലിയിൽ കിടന്നതിനെ എടുത്ത്
മോദിജി പാവങ്ങളുടെ തോളത്തേക്കിട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നല്ല മാർക്കറ്റിംഗ് തന്ത്രമാണ് ബി ജെ പിയുടേത്. ആദ്യം പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ സൗജന്യമായി നൽകുക, ഗുണവും ഉപയോഗവും ശീലിപ്പിക്കുക, പിന്നെ സൗജന്യം പതുക്കെ പതുക്കെ പിൻവലിക്കുക. എൽ പി ജി പണി ഈ ഘട്ടത്തിലാണ്. ഇന്ധനത്തിനും മണ്ണെണ്ണയ്ക്കും നിർത്തിയതുപോലെ സമ്പൂർണമായും സബ്സിഡി ഒരു ഉത്തരവിലൂടെ നിർത്തിയിട്ടില്ല, പക്ഷേ ഫലപ്രദമായി നിർത്തിക്കൊണ്ടിരിക്കുന്നു. എൽ പി ജി ഉപയോഗം രാജ്യത്ത് കൂടുകയാണ്. നമ്മൾ കാർബൺ എമിഷൻ കുറയ്ക്കുന്ന പരിപാടിയിലാണല്ലോ. വടക്കുകിഴക്ക് വോട്ടെടുപ്പ് തീർന്ന് കർണാടകത്തിലേക്ക് വരുന്നതിന് മുമ്പായി ഒറ്റയടിക്ക് 50 രൂപ കൂട്ടിത്തന്നു. എന്നാൽ വീട്ടിൽ പാചകം വേണ്ട, പുറത്തിറങ്ങി കഴിക്കാം എന്ന് വെച്ചാൽ അവർക്ക് 350 രൂപ കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. മോദിജിക്കും അമിത്ജിക്കും 50ഉം 350ഉം ഒക്കെ പുല്ലായിരിക്കും. 10 രൂപ വിലയുള്ള അപ്പവും 15 രൂപ വിലയുള്ള പൊറോട്ടയുമൊക്കെ ഇനി മൂല്യമേറിയ പലഹാരങ്ങളാകും. ചെറുകിട തട്ടുകാരൊക്കെ കഷ്ടപ്പെടും. എന്നാലും ആരും മോദിജിയെ വെറുക്കരുത്, പ്ലീസ്. മോദിജിയെ കുറ്റം പറയുന്നവർ ദേശദ്രോഹികളാണ്. എൽ പി ജി വില സിന്ദാബാദ്, മോദിജി സിന്ദാബാദ്. പാവങ്ങളും സാധാരണക്കാരും തുലയട്ടെ. നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചുട്ട മറുപടി കൊടുക്കും, കടുത്ത പ്രയോഗങ്ങൾ നടത്തും, കടന്നാക്രമിക്കാനും ഒരു മടിയുമില്ല. ഇതേവരെ നമ്മൾ കണ്ടിട്ടുള്ള പിണറായി വിജയൻ്റെ മുഖങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. സ്വർണ്ണക്കടത്ത് മുതൽ ലൈഫ് മിഷനിലെ അഴിമതി വരെ എത്തി നിൽക്കുന്ന ആ വിവാദ കാലഘട്ടത്തിൽ പല സമയത്തും പിണറായി വിജയനും ഭാര്യ കമലയ്ക്കും മകൾ വീണയ്ക്കുമെതിരെ പലതരം ആരോപണങ്ങൾ പലരും ഉയർത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെയും ചിലപ്പോഴൊക്കെ രോഷാകുലനായിട്ടുണ്ട് എങ്കിലും നല്ല മറുപടികളും വിശദീകരണങ്ങളും തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഏറ്റവും രൂക്ഷമായ ആരോപണം പരസ്യമായി ഉന്നയിച്ചത് സ്വപ്നയാണ്. ഇപ്പോൾ ശിവശങ്കറിൻ്റെ അറസ്റ്റോടെ സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള പല ചാറ്റുകളും പുറത്തുവന്നു. പല വിവരങ്ങളും പുറത്തു വരുമ്പോൾ അതിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന് കാണുന്നുണ്ട്. ഇതേക്കുറിച്ച് നിയമസഭയിൽ ചർച്ച വന്നു. ആ ചർച്ചയിൽ നാം കണ്ടത് വളരെ ദുർബലനായ പിണറായി വിജയനെയാണ്, പതറിപ്പോയ മുഖ്യമന്ത്രിയെ. എന്തായിരിക്കും കാര്യം? അങ്ങയുടെ മകൾ വീണ വിജയൻ, അവരെക്കുറിച്ച് എനിക്ക് ബഹുമാനമാണ്. അവർ വലിയൊരു കമ്പനി നടത്തി നല്ല നിലയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരിതാണ്. അവരുടെ കമ്പനിയുടെ പേരാണ് എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി. ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ ഒരു സമയത്ത് ചില കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് പറഞ്ഞിരുന്നത്, എനിക്ക് മെൻ്ററെ പോലെ, എൻ്റെ മെൻ്ററെ പോലെ ഞാൻ കാണുന്നയാളാണ് ജെയ്ക് ബാലകുമാർ എന്ന് പറയുന്നത്. ജെയ്ക് ബാലകുമാർ ആരാണ്? പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൻ്റെ ഡയറക്ടറായിരുന്നു. അതിനുശേഷം ഈ ആരോപണം ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ ആ വെബ്സൈറ്റ് ഡൗണായി. വീണ്ടും അപ്പായപ്പോൾ ഈ ജെയ്ക് ബാലകുമാർ മെൻ്ററായിരുന്നു എന്ന പരാമർശം അതിൽ നിന്ന് മാറ്റപ്പെട്ടു. വൈ? മാത്യു കുഴൽനാട്, അദ്ദേഹത്തിൻ്റെ വിചാരം എങ്ങനെയും തട്ടിക്കളി എന്നാണ്. അതിന് വേറെ ആളെ നോക്കുന്നതാണെന്നല്ലോ. എന്താ നിങ്ങൾ വിചാരിച്ചത്? മകളെ പറ്റി പറഞ്ഞാൽ ഞാനല്ലാതെ കിടുങ്ങിപ്പോകുന്നതാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന് ബന്ധമുണ്ടെന്നുള്ള ആരും നിഷേധിക്കില്ലല്ലോ. അപ്പോൾ അങ്ങയുടെ പ്രസ്താവന വരികയാണ്. അന്ന് അങ്ങ് ജനങ്ങളോട് പറഞ്ഞ എന്താണ്? വിവാദ നായിക എനിക്കറിയില്ല. അങ്ങ് പറഞ്ഞില്ല എന്ന് പറയാൻ കഴിയോ? വിവാദ നായിക എനിക്കറിയില്ല എന്നത് അങ്ങയുടെ പ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റ് ആണ്. മുഴുവൻ ആളുകളും ഏറ്റെടുത്തതാണ്. സ്വപ്ന സുരേഷുമായി ഒരു ബന്ധമില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ചിത്രങ്ങൾ പുറത്തു വരാൻ തുടങ്ങി സാർ. ഇതുപോലത്തെ ഒരുപാട് ചിത്രങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. ഇപ്പോൾ ജോലിതാണ്, ഞാൻ വേറെ ആക്ഷേപങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് പറഞ്ഞ വാചകം സത്യമായിരുന്നുവെങ്കിൽ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് അറിയില്ല എന്ന് പറഞ്ഞത് അസത്യമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയെ പറ്റിയും മെന്റർ ജെയ്ക്ക് ബാലകുമാറിനെ പറ്റിയും മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു. അസംബന്ധം, പച്ചക്കള്ളം എന്നൊക്കെ മുഖ്യമന്ത്രി മറുപടി നൽകി. പച്ചക്കള്ളമാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞത്. നീ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ എൻ്റെ മകളുടെ മെൻ്ററായിട്ട് ആ മകൾ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അസംബന്ധങ്ങൾ വിളിച്ചു പറഞ്ഞ് പിന്നെ വീണ്ടും അസംബന്ധങ്ങൾ ആവർത്തിക്കാനാണോ? അതിനാണോ ശ്രമിക്കേണ്ടത്? അതാണോ ചെയ്യേണ്ടത്? വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണോ ഈ സഭാവേദി ഉപയോഗിക്കുന്നത്? ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ പറയണം. വെറുതെ വീട്ടിൽ കഴിയുന്ന ആളെ വരെ വിളിച്ച് ആക്ഷേപിക്കുന്ന നിലയാണോ എടുക്കേണ്ടത്? ഒടുവിൽ ഒരു ഉടായ്പ മറുപടിയിൽ സഭയിൽ പ്രശ്നം തീർപ്പാക്കി. മാത്യു കുഴൽനാടൻ പറഞ്ഞത് അസംബന്ധവും പച്ചക്കള്ളവുമല്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. അപ്പോഴാണ് അടുത്ത സമ്മേളനകാലം വരുന്നത്.
ഇതിനിടയിൽ ലൈഫ് മിഷൻ അഴിമതി ചൂടുപിടിച്ചു. എം ശിവശങ്കർ അറസ്റ്റിലായി. ഇതുവരെ പൂഴ്ത്തിവെച്ച ചില സ്വകാര്യ ചാറ്റുകൾ റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ കയറി വന്നു. അങ്ങനെ നിയമസഭയിൽ വീണ്ടും ഈ വിഷയം വന്നു. അടിയന്തര പ്രമേയ നോട്ടീസിന്മേലുള്ള ചർച്ച വീണ്ടും മാത്യു കുഴൽനാടന് അവസരമായി. Whether you have got the courage to deny this, ഇത് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയോ? നിങ്ങൾക്ക് കഴിയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാം. Yes, yes. Sir, sir, പച്ച കള്ളമാണത്. എന്നെ കണ്ടിട്ടില്ല, ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. Yes. ആ ഭാഗം ക്ലിയർ ആയി. ആ ഭാഗം ക്ലിയർ ആയി. Yes, yes, yes. അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. കള്ളമാണെങ്കിൽ അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. പച്ച കള്ളമാണ്. അവിടെ ഇരിക്ക്. ഞാൻ അങ്ങോട്ട് പറയുന്നു. അവിടെ ഇരിക്ക്, അവിടെ ഇരിക്കണം. ഞാൻ റിപ്പോർട്ടിനെതിരെ. പ്ലീസ് അവിടെ ഇരിക്കണം. അവിടെ ഇരിക്കണം. തയ്യാറാകണം. കോടതിയിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ അടിസ്ഥാന രഹിതമായ തെറ്റായ ഒരു കാര്യം ഇഡി ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് അവിടെ ഇരിക്കണം. കോടതിയെ സമീപിക്കണം. ഞങ്ങൾ യുഡിഎഫ്. പ്ലീസ് അവിടെ ഇരിക്കണം. സർ, സർ, സർ. യെസ്, 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 യെസ്. എന്നോട് അദ്ദേഹം ചോദിച്ചു നിഷേധിക്കുന്നുണ്ടോ എന്ന്. അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അദ്ദേഹം ആ കൊടുത്ത ഏജൻസിയുടെ വക്കീലായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ അത് ആ രീതിയിൽ പറഞ്ഞോളൂ. പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു. എന്നോട് ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. ജനാധിപത്യം അതിന്റെ എല്ലാ അർത്ഥത്തിലും പരിലസിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് ഇടതുപക്ഷക്കാരും അതിനെ അനുകൂലിക്കുന്നവരും പറയുന്നത്. ശരിയാണ്, മറ്റ് പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് കേരളം എത്രയോ മുന്നിലാണ് ഇത്തരം കാര്യങ്ങളിൽ എന്ന് പറയേണ്ടി വരും. പക്ഷേ അപ്പോഴും ദില്ലിയിലേതുപോലെ ഇവിടെയും എന്ന മട്ടിൽ ഒരുപാട് പിടിച്ചുവെപ്പുകൾ നമ്മുടെ സർക്കാർ നടത്തുന്നുണ്ട്. നിയമസഭയിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നു ചോദ്യോത്തരവേളയിൽ. കോവിഡ് കാലത്ത് അതിന് നിയന്ത്രണങ്ങൾ വന്നു. അതിനുശേഷം ഇപ്പോൾ ആ അനുമതി ഇതുവരെ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം പലരും അതാവശ്യപ്പെട്ടു. സ്പീക്കർ ഒരു തീരുമാനമെടുത്തിട്ടില്ല. സഭാ ടി വി ആകട്ടെ ഭരണപക്ഷത്തിന് അനുകൂലമായ ദൃശ്യങ്ങളും കാര്യങ്ങളും മാത്രമാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് മാധ്യമ സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കാത്തത് എന്നറിയില്ല. ഇപ്പോഴാകട്ടെ നിയമസഭയിലെ ചർച്ചകൾ നടക്കുമ്പോൾ പഴയതുപോലെയല്ല, അന്നത്തെ പോലെയെല്ലാം നടക്കില്ല എന്ന് സ്പീക്കർ പറയുന്നത് ഏതർത്ഥത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അദാനിയെയും ഹിൻഡൻബർഗിനെയും അവിടെ തടയുന്നത് പോലെ ശിവശങ്കർ, ചാറ്റ്, സ്വപ്ന എന്നുള്ളതെല്ലാം ഇവിടെയും തടയുന്നു. ഈ നിമിഷം വരെ എം ശിവശങ്കറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞു, മുഖ്യമന്ത്രിയോട് പറഞ്ഞു, മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തു എന്നെല്ലാം സ്വപ്നയോട് പല കാര്യങ്ങളിലും പറയുന്ന സ്വകാര്യ ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ചെറിയ ജോലിക്ക് വലിയ ശമ്പളം കിട്ടും സി എം പറഞ്ഞിട്ടുണ്ട് എന്ന് സ്വപ്നയോട് ശിവശങ്കർ പറയുന്നുണ്ട്. സ്വന്തം പേരും പദവിയും മുതിർന്ന ഉദ്യോഗസ്ഥൻ ദുരുപയോഗം ചെയ്തു എന്ന് പോലും ഉറക്കെ പറയാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടരെ തുടരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്വപ്ന സുരേഷിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി ഓഫീസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ഒരാൾ ഇടനിലക്കാരിയായ ഒരു സ്ത്രീയുമായി നടത്തിയ പണമിടപാടുകൾ, യാത്രകൾ, അതിലെല്ലാം മുഖ്യന്റെ പേരുപയോഗിക്കൽ, ഇതെല്ലാം വ്യക്തമായി തെളിഞ്ഞുകഴിഞ്ഞു. കൃത്യമായ അധികാര ദുർവിനിയോഗം, സ്വജനപക്ഷപാതം. മോഡിയാണ് ജി ഡി, മോഡിയാണ് സി ബി ഐ, മോഡിയാണ് എൻ ഐ. ഇത്രയും കൊള്ളരുതാത്തവരാണ് ഈ സെൻട്രൽ ഏജൻസീസ് എങ്കിൽ ബഹുമാനിനായ കേരള മുഖ്യമന്ത്രി പ്രധാനമന്ത്രി മോഡിക്ക് അയച്ചൊരു കത്തുണ്ട്. ഡിയർ ശ്രീ മോഡിജി, കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഇറ്റ് ഈസ് റിക്വസ്റ്റഡ് ദാറ്റ് ആൻ ഇഫക്റ്റീവ് ആൻഡ് കോർഡിനേറ്റഡ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദിസ് ഇൻസിഡന്റ് by all central agencies concerned is the need of the hour. എന്നിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്, എന്നിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ഈ കാര്യത്തിൽ ഇൻവോൾവ് ആണ് എന്ന് പറയുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ, ആ വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വരുമ്പോൾ, ഒരു സെൻട്രൽ ഏജൻസി അതൊരു കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഭാഗമായി എവിഡൻസായി അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രതിപക്ഷം അത് പറയരുത്, മിണ്ടിപ്പോകരുത് പോളണ്ടിനെ കുറിച്ച് എന്ന് പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇന്നുവരെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടത്താത്ത ഗുരുതരമായ ഒരു ആരോപണം വന്നപ്പോൾ, അത് നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുകയും അത് അവതരിപ്പിച്ച ആളെ അധിക്ഷേപിക്കുകയും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇത് തടസ്സപ്പെടുത്താൻ ഭരണകക്ഷി തന്നെ ആദ്യമായി നിയമസഭ സമ്മേളനം സ്തംഭിപ്പിച്ച ആദ്യത്തെ ദിവസമാണിത്. എല്ലാവരും കൂടി ഞങ്ങളിവിടെ ഞങ്ങളുടെ സീറ്റിലിരിക്കുകയാണ്, ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിലിരിക്കുകയാണ്. ഇവരെല്ലാം കൂടി വന്ന് ഇവിടെ സ്പീക്കർ ബഹുമാനപ്പെട്ട ചെയർ പോലും പറയുന്നത് കേൾക്കാതെ വിചിത്രമായ കാര്യങ്ങളാണ്. എന്താണ് എൻ്റെ വികാരം?
മന്ത്രി ചോദിച്ചു പുള്ളിയോ പുള്ളിയോ മാത്യു കൊല്ലാടൻ പറഞ്ഞപ്പോൾ പുള്ളിയോ പുള്ളിയിട്ടാണോ പുള്ളിയിട്ടാണോ ചാടിയത് പുള്ളിയുടെ ആരാ ചാടിയത് ആർക്കാ പുള്ളിയത് ആരാ ചാടിയത് ആർക്കാണ് ഇത്ര അസ്വസ്ഥത കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഇത് അവതരിപ്പിച്ച മന്ത്രിക്കും ഞങ്ങളിവിടെ എന്തുന്നയിച്ചാലും അത് മറുപടി പറയാനുള്ള അവകാശം ഇവിടെ ഉള്ളതല്ലേ പറഞ്ഞാൽ മതിയല്ലോ പക്ഷേ സത്യം പറയുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ അത് എപ്പോഴും പുറത്തു വരുമെന്ന് നിങ്ങൾ അറിയണം ഇതൊന്നും മൂടി വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഇതെല്ലാം പുറത്തു വരും സർ ഈ ഗുരുതരമായ വിഷയം ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യാം നിയമസഭയിൽ നടന്ന ഈ ചർച്ചയിൽ നാം കണ്ടത് ദുർബലനായ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ഈഗോ മുറിപ്പെടുമ്പോൾ രോഷാകുലനാകുന്ന പിണറായി വിജയൻ സർ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ വ്യാജോക്തികൾ ആരോപണങ്ങൾ അപകീർത്തികരമായ പ്രസ്താവനകൾ അത് അങ്ങും കേൾക്കുന്നുണ്ടാകുമല്ലോ അതോടൊപ്പം തന്നെ പറയുകയാണ് ഔദ്യോഗിക വ്യക്തികളുടെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള അവരുടെ സ്വഭാവത്തെയോ നടപടിയോ കുറിച്ച് പരാമർശിക്കാൻ പാടില്ല സർ ഇതെല്ലാം ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് അതിനെല്ലാം വിരുദ്ധമായി എന്തും പറയാൻ തനിക്ക് അവകാശമുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങത് കേൾക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അദാനി ഹിൻഡൻബർഗ് എന്ന് രാഹുൽ ഗാന്ധിയും ഖാർഗെയും പറഞ്ഞതെല്ലാം പാർലമെന്റ് രേഖകളിൽ നിന്ന് നീക്കിയിട്ടുണ്ട് കേരളത്തിന്റെ പ്രചോദനം ദില്ലിയാണ് അവിടെ അദാനി ഹിൻഡൻബർഗ് ഇവിടെ സ്വപ്ന മുഖ്യമന്ത്രിയും ശിവശങ്കറും ചാറ്റ് അതാണ് വ്യത്യാസം മുഖ്യമന്ത്രിയുടെ ആഗ്രഹം പോലെ സ്പീക്കർ വേണ്ടപ്പെട്ടതെല്ലാം സഭാരേഖകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു മുമ്പ് പലതും ചർച്ച ചെയ്തിട്ടുണ്ടാകാം ഇപ്പോൾ അനുവദിക്കാൻ തയ്യാറല്ല ചെയർ ഇപ്പോൾ അനുവദിക്കാൻ തയ്യാറല്ല മുമ്പ് പലതും ചർച്ച ചെയ്തിട്ടുണ്ടാവാം ഇപ്പൊ തയ്യാറല്ല മുമ്പ് പലതും ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയറിലിരിക്കണം നിങ്ങൾ ചെയറിൽ അവിടെ ഇരിക്കണം ഈ ശബ്ദം എവിടെയോ കേട്ടതുപോലെ രാജ്യസഭയിൽ പക്ഷം പിടിച്ച ജഗ്ദീപ് ധൻകറിന്റെ ശബ്ദം പോലെ ലോക്സഭയെ ഹെഡ്മാഷിനെ പോലെ നിയന്ത്രിച്ച ഓം ബിർളയുടെ ആവേശം പോലെ നേതൃഭക്തിയാണ് പ്രധാനം യുവനേതാക്കളും യുവമന്ത്രിമാരുമൊക്കെ അതിൽ മത്സരിക്കുകയാണ് ഇതിനിടയിൽ സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവും ആര് കാണാൻ ജാതി സമുദായ വോട്ടു നേടാൻ പ്രീണനം പറഞ്ഞ് പ്രതിരോധയാത്ര നടത്തുന്ന എം വി ഗോവിന്ദന്റെ തിരുത്തൽ രേഖയിലും ഇതൊന്നും ഉണ്ടായേക്കില്ല നമ്മുടെയൊക്കെ അറിവിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് EP ജയരാജൻ കേരളം ഭരിക്കുന്നത് CPMന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് പിണറായി വിജയന്റെ കയ്യിലാണ് എന്നിട്ടും കേരള പോലീസ് എന്തുകൊണ്ടാണ് EP ജയരാജന് നീതി കൊടുക്കാത്തത് എത്ര നാളായി EP ജയരാജൻ തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയെപ്പറ്റി പേർത്തും എല്ലായിടത്തും പറയുന്നു പാർട്ടിക്കകത്തു നിന്നാണ് ഗൂഢാലോചന എന്ന് EP ജയരാജൻ എവിടെയും പറഞ്ഞിട്ടില്ല മാധ്യമങ്ങളിൽ ചിലർക്ക് പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട് അത് CPMന് നല്ലൊരു വടിയല്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു അന്വേഷണം പോലും നടത്താത്തത് എന്തേ ഒരു പാർട്ടി അന്വേഷണ കമ്മീഷനെങ്കിലും വരുന്നില്ല ഇത്രയ്ക്ക് വെറുക്കപ്പെട്ടവനാണോ CPMന് EP ജയരാജൻ അങ്ങേക്കെതിരെയുള്ള ഗൂഢാലോചന ആരാണെന്ന് ഏതാണ്ട് എനിക്കറിയാം ഞാനത് പറയേണ്ട സമയത്ത് പറയും ഇപ്പൊ തടസ്സമൊന്നുമില്ല പക്ഷെ ഇപ്പൊ നിങ്ങളോട് പറയേണ്ടതില്ലെന്നുള്ളത് കൊണ്ടാണ് നിങ്ങളിൽ തന്നെ ചിലരോട് അന്വേഷിച്ചാൽ അതിന്റെ മനസ്സിലാവും നിങ്ങളെ മാധ്യമ രംഗത്തുള്ളവരോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എതിർ രാഷ്ട്രീയക്കാരേക്കാൾ കൂടുതൽ അകത്തു നിന്നാണോ ഗൂഢാലോചന എന്നും ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾക്കങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു എന്റെ അഭിപ്രായമായിട്ട് എഴുതണ്ട ഗൂഢാലോചനയിൽ കണ്ണൂരിലെ രാജന്മാരാണോ തിരുവനന്തപുരത്തെ ജയനാണോ എന്നൊന്നും കവർ സ്റ്റോറിക്ക് അറിയില്ല പക്ഷേ എന്തോ നടക്കുന്നുണ്ട് മന്ത്രിയായ കാലത്ത് ബന്ധു നിയമന വിവാദം ഉയർത്തി മറ്റുള്ളവരുടെ ബന്ധുക്കളൊക്കെ അന്നും ഇപ്പോഴും അതത് പദവികളിൽ പഴി മുഴുവൻ കേട്ടത് EP മാത്രം അടിയും കൊണ്ട് പുളിയും കുടിച്ച് ഏറെ കഴിഞ്ഞാണ് EP മന്ത്രിസഭയിൽ തിരിച്ചെത്തിയത് രണ്ടാം ഊഴം കിട്ടിയതുമില്ല PBയിലും എടുത്തില്ല എല്ലാം സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞുകൂടുന്ന EPയെ എന്നിട്ടും വെറുതെ വിടുന്നില്ല എന്നാണോ കഷ്ടമാണ് കാര്യങ്ങൾ സ്വന്തം പാർട്ടി ഭരണത്തിലുള്ളപ്പോൾ തന്നെ EP ജയരാജൻ ഇത് അനുഭവിക്കേണ്ടി വരുന്നു എന്നതാണ് കോൺഗ്രസുകാർ പോലും EPയോട് ഈ ക്രൂരത കാണിച്ചിട്ടില്ല പക്ഷെ CPMൽ വിഭാഗീയതയില്ല നേതാക്കൾ ഒറ്റക്കെട്ടാണ് ഫാസിസത്തെ വർഗീയതയെ ഒക്കെ പ്രതിരോധിക്കാനാണ് MV ഗോവിന്ദന്റെ യാത്ര കേരളം വികസന കുതിപ്പിലാണ് അതില്ലാതാക്കാൻ ഛിദ്രശക്തികൾ ശ്രമിക്കുന്നു കൂടെ കുറെ മാധ്യമങ്ങളുമുണ്ട് എല്ലാത്തിനെയും പ്രതിരോധിക്കണം അതിനിടയിൽ CPMനും CPMന്റെ സർക്കാർ ഭരിക്കുന്ന പോലീസിനും
ഇ പി ജയരാജന്റെ രോദനം കേൾക്കാൻ എവിടെ സമയം? എന്നാലും സി ഐ എക്കാരെ സൂക്ഷിച്ചോ, ഇ പി ജയരാജൻ നിങ്ങളെ മണിച്ചിത്ര താഴിട്ട് പൂട്ടും. ഇ പി ജയരാജന്റെ കുടുംബത്തിനു കൂടി പങ്കുള്ള റിസോർട്ടിലേക്ക് ഇ ഡിയും ഐ ടിയും പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബാംഗങ്ങളുടെ സ്വകാര്യ സ്വത്തിന്മേലാണ് ഈ അന്വേഷണം വരുന്നത് എന്ന്. ഇന്ന് ഇ പിയുടെ കുടുംബത്തിന് നേരെയുള്ള ഈ അന്വേഷണം നാളെ ഏത് പാർട്ടിയിലെയും ഏത് നേതാവിൻ്റെയും കുടുംബത്തിൻ്റെ സ്വത്തിന് നേരെയുള്ള അന്വേഷണമായി മാറിയേക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഇ പിക്ക് നേരെ വാളോങ്ങുന്നവർ ആദ്യം സ്വന്തം സമ്പാദ്യങ്ങളും കുടുംബാംഗങ്ങളുടെ സമ്പാദ്യങ്ങളും നിയമപരമാക്കണം. വെട്ടിപ്പില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ഇ പിക്ക് നേരെ വാളോങ്ങുക. ഇ പി ജയരാജനായാലും മറ്റാരായാലും ഏഷ്യാനെറ്റ് ന്യൂസ് ആയാലും മറ്റേത് സ്ഥാപനമായാലും നിയമപരമായ അന്വേഷണം വന്നാൽ നിയമപരമായി നേരിടുക തന്നെ വേണം. അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. പക്ഷേ ശത്രുത തീർക്കാനും പകപോക്കലിനായും ആർക്കു നേരെയും അന്വേഷണങ്ങൾ ഉണ്ടാകരുത്. അതിനുവേണ്ടി പരാതികൾ ഉണ്ടാക്കപ്പെടുകയുമരുത്. കവർ സ്റ്റോറി വീണ്ടും അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.